ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. ഏകദേശം 4500 രൂപ കിട്ടിയ ഒരു ഗൂഗിൾ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പം ഇതിന്റെ പേര് ഗൂഗിൾ ടാസ്ക് മേറ്റ് എന്നാണ്. ഇതിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് കുറെ പേർക്ക് ടാസ്ക് മേറ്റ് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ടാസ്ക് മേറ്റിനെ കുറിച്ച് കുറെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതിനകത്ത് മെയിൻ ആയിട്ട് സിറ്റിംഗ് ടാസ്കും അതുപോലെ തന്നെ നമുക്ക് അറിയാം ഇപ്പൊ ഫീൽഡ് ടാസ്കും ആണ് ഉള്ളത്. സിറ്റിംഗ് ടാസ്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കുറെ ടാസ്കുകളായിരിക്കും. അത് മലയാളത്തിലൊക്കെ വരുന്നുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളാണ്. അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ, നമ്മളിപ്പോ ഓരോ ലെവലും നമുക്ക് ആക്യുറസി നല്ല ഇതായിരിക്കണം. അതായത് അതിനകത്ത് സ്റ്റാറുകളുണ്ട്, ഓരോ സ്റ്റാറും ആ സ്റ്റാർ നമുക്ക് ഫില്ല് ചെയ്ത് പോയാൽ മാത്രമാണ് നമ്മൾ ലെവൽ കയറുകയുള്ളൂ. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ബ്രോൺസ് ലെവലായിരിക്കും. ബ്രോൺസ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ സ്റ്റാർ ആയിക്കുള്ളത്. അതായത് നമ്മൾ സിൽവറിലേക്ക് വരുമ്പോൾ 3 സ്റ്റാറും, ഗോൾഡിലേക്ക് വരുമ്പോൾ 4 സ്റ്റാറും, പ്ലാറ്റിനത്തേക്ക് വരുമ്പോൾ 5 സ്റ്റാറും ആകും നമ്മൾ. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുതുതായിട്ടൊക്കെ ജോയിൻ ചെയ്തവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആക്യുറസി കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ കുറയും, നമ്മുടെ ലെവലും കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടാസ്കുകളുടെ എണ്ണവും വളരെ കുറവായിരിക്കും. ഇപ്പോൾ എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ വന്നു, ഞാൻ പ്ലാറ്റിനം ലെവലിൽ എത്തിയായിരുന്നു, ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു, ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് ബ്രോൺസ് ലെവലിൽ എത്തി. അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലേക്ക് എത്തി. കാരണം ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ്. കാരണം എനിക്ക് ഹിന്ദി ടാസ്കുകൾ ഒരുപാട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഹിന്ദി ടാസ്ക് ഒരുപാട് അറ്റൻഡ് ചെയ്തപ്പോൾ കുറെ മിസ്റ്റേക്കൊക്കെ പറ്റിയായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കരുത്. നിങ്ങൾ ഇപ്പം പ്ലാറ്റിനം ലെവലോ അല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡ് ലെവലോ അല്ലെങ്കിൽ സിൽവർ ലെവലോ ഒക്കെ എത്തിയെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ്, അറിയാവുന്നത് മാത്രമാണ് ഉത്തരം കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ജെന്യുൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. കാരണം ഗൂഗിൾ തന്നെ ആപ്ലിക്കേഷൻ ആയിട്ട് വളരെ ജെന്യുൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പിന്നെ കുറെ പേര് ഡൗട്ട് പറഞ്ഞാൽ അതിൻ്റെ ടാസ്ക് വരുന്നില്ലെന്ന്. നമുക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ, ഈ ടാസ്ക് മെയിലിന് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ ടാസ്ക് മെയിലിൻ്റെ പേജ് കേട്ട് ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് അടിച്ചുകൊണ്ടിരിക്കുക. റീഫ്രഷ് അടിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഓട്ടോമാറ്റിക് എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ ടാസ്ക് മേറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോ ടാസ്ക്, ഇതിപ്പോൾ സിറ്റിംഗ് ടാസ്ക് ആണ്. അപ്പോൾ നമുക്കൊരു ഇമേജ്, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. അതുപോലെ നമുക്ക് മോളിൽ കാണാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ 317 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് 500 ആകുമ്പോഴാണ് നമുക്ക് ഓരോ തവണ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്, 500 ആകുമ്പോഴത്തേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ റെഫറൽ കോഡ് വേണമെന്നൊക്കെ, റെഫറൽ കോഡൊന്നും ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ഇപ്പോൾ കുറേ പേർക്ക് കൂടെ വെയിറ്റിംഗ് ലിസ്റ്റായ കുറേ പേർക്കും കൂടെ അവർ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിൽവർ, ബ്രോൺസ്, ഇപ്പോൾ ഞാൻ നേരെ ബ്രോൺസിലേക്ക് വന്നു, ഞാൻ നേരത്തെ പ്ലാറ്റിനം ആയിരുന്നു. കാരണം നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ആക്യുറസി കുറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ സിൽവർ, ഗോൾഡ്, ഗോൾഡൊക്കെ ആണെങ്കിൽ നമുക്ക് 4 സ്റ്റാർ ആക്യുറസിയും, അതുപോലെ നമുക്ക് പ്ലാറ്റിനം, പ്ലാറ്റിനം ലെവലൊക്കെ എത്തണമെങ്കിൽ 5 സ്റ്റാർ ആക്യുറസിക്ക് വേണം. അപ്പോൾ ആ 5 സ്റ്റാർ ആക്യുറസിക്ക് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ മിസ്റ്റേക്ക്, ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും സ്റ്റാർ റേറ്റിംഗ്, നമ്മുടെ സ്റ്റാർ റേറ്റിംഗ് കുറഞ്ഞു കുറഞ്ഞ് നമ്മൾ നേരെ ബ്രോൺസിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരു ഹിന്ദി ടാസ്ക് ആയിരുന്നു. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. ഇപ്പം അതിനകത്ത് അവർ എക്സാമ്പിൾ സഹിതമാണ് ഓരോ ടാസ്കിൻ്റെ കൊടുത്തിരിക്കുന്നത്. അവർ എങ്ങനെയാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് എക്സാമ്പിൾ സഹിതം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ടാസ്കും തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രീ ടെസ്റ്റ് പോലെയുണ്ട്. അത് നമ്മൾ പാസ്സായാൽ മാത്രമാണ് ആ ടാസ്കിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് എടുത്ത് ജസ്റ്റ് സൂം ചെയ്ത് നോക്കാം. കാരണം അതിനകത്ത് ഹിന്ദിയുടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഹിന്ദിയുടെ സെൻറ്റൻസിനകത്ത് എന്താ മിസ്റ്റേക്ക് നമ്മൾ നോക്കുക, മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലെന്ന് നോക്കുക. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടെന്ന് കൊടുത്തിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് അവർ കാണിച്ചിരിക്കുന്ന ഇതുപോലത്തെ ഒരു ടാസ്കാണ്. ഇവിടെ നമുക്ക് ഹിന്ദിയിൽ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, അതുകൂടെ താഴെയുണ്ട്. അപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണെന്ന് കൊടുക്കുക. അപ്പോൾ നോ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ തെറ്റാന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹിന്ദി വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ ഹിന്ദി പ്ലേ സ്റ്റോറിൽ തന്നെ നമുക്ക് ഹിന്ദിയുടെ ഇത് കിട്ടുന്നതായിരിക്കും, കീബോർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ കീബോർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഹിന്ദിയിലേക്ക് ആകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഇതായിരുന്നു. എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് വന്ന കമ്പയർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദിയുടെ ഒരു ഇതായിരുന്നു. അതായത് ന്യൂസ് പേപ്പറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിട്ട് അത് സമ്മറൈസ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ആ സമ്മറൈസ് ചെയ്ത് വരുന്നത് കറക്റ്റാണോ എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിച്ചുകൊണ്ടാണ് അവർ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റാണെന്ന് നോക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുത്ത് നമുക്ക് ഒരു ടാസ്കിന് 5 രൂപ വെച്ചായിരുന്നു ഓരോ ടാസ്കിനും. ഇപ്പോൾ ഞാൻ ബ്രോൺസ് ലെവലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 5 ടാസ്കിൽ കൂടുതൽ പെൻഡിങ് വരത്തില്ല. 5 ടാസ്കിൽ കൂടുതൽ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റിവ്യൂവിന് പോകും. റിവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് ഓപ്പൺ ആകുകയുള്ളൂ. ഇപ്പോൾ പ്ലാറ്റിനൊക്കെ ആണെങ്കിൽ 100 മുകളിലാണ്. പക്ഷേ നമ്മൾ ലെവൽ താഴും തോറും, നമ്മളിപ്പോൾ ബ്രോൺസ് ലെവലൊക്കെ ആണെങ്കിൽ വെറും 5 എണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിന്നെ പെൻഡിങ്ങിൽ പോകും. അപ്പോഴത്തേക്കും വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ തന്നെ ആ ടാസ്ക് ഒട്ടുമിക്കതും കംപ്ലീറ്റ് ആകും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് അധികം തെറ്റുകളൊന്നും വരാതെ എങ്ങനെയെങ്കിലും പ്ലാറ്റിനം ലെവൽ എത്തുക നോക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ കമ്പയർ ടെസ്റ്റ് വന്ന് കിടപ്പുണ്ട്. ഇത് സിറ്റിംഗ് ടാസ്ക് ആണ്. അപ്പോൾ ഈ കമ്പയർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടാസ്ക് ഇച്ചിരി ടഫ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അതായത് ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ വരാൻ ഒരു ചാൻസ് ഉള്ള ഒരു ടാസ്ക് ആയിരുന്നു.
അതുപോലെ തന്നെ ഇതിന്റെ റെഫറൽ കോഡ് ഇതുവട്ടം അവൈലബിൾ ആയിട്ടില്ല. അപ്പൊ റെഫറൽ കോഡ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് പല വീഡിയോ വരുന്നുണ്ട്, ഇതുവട്ടം നിലവിൽ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടില്ല. കാരണം അവരുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് അവൈലബിൾ ആകുമ്പോൾ അവർ അറിയിക്കുന്നതാണ്, നമുക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയിക്കുന്നതാണ്. അല്ലാതെ തന്നെ ഇപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളവർക്കൊക്കെ ഓപ്പൺ ആയി വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഡൗൺലോഡ് ചെയ്തിടുക. ഇപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അത് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും, കുറച്ച് പേർക്കും കൂടെ ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് എന്റെ ലെവൽ അവിടെ കൊടുത്തിട്ടുണ്ട് ബ്രോൺസ്. അതുപോലെ ആക്യുറസി 2 സ്റ്റാറേ ഉള്ളൂ കണ്ടോ, ആക്യുറസി 5 സ്റ്റാർ നമുക്ക് വേണം. അപ്പൊ ബ്രോൺസിന്റെ ഒരു മെഡലൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇപ്പൊ 322 രൂപ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്, അതുപോലെ 13 രൂപ പെൻഡിങ് കിടപ്പുണ്ട്. 500 രൂപയ്ക്ക് വേണം നമുക്ക് വിഡ്രോ. ഫസ്റ്റ് ടൈം നമുക്ക് 100 രൂപ തന്നെ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്, അതിനുശേഷം നമുക്ക് 500 വെച്ചാണ്. ഓരോ തവണ 500 രൂപ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വിഡ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിഎമ്മിലേക്ക് അപ്പൊ തന്നെ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും, അതിനകത്ത് ഡിലേ ഒന്നുമില്ല. നമ്മുടെ പേടിഎം നമ്പർ അടിച്ചു കൊടുക്കുക, പേടിഎം നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ക്രെഡിറ്റ് ആയി വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ടോട്ടല് എൻ്റെ ഇതിനകത്ത് ഞാൻ ഗൂഗിൾ ടാസ്ക് മേറ്റ് വഴി ടോട്ടൽ എത്ര വിഡ്രോ ചെയ്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4079 ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്, പ്ലസ് ഇവിടെ 322 ഗൂഗിൾ കിടപ്പുണ്ട്. അതുപോലെ ടോട്ടൽ ടാസ്ക് ഞാൻ എത്ര ചെയ്തിട്ടുണ്ട് ഇവിടെ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എത്ര ടാസ്ക് എനിക്ക് ക്ലിയർ ആയിട്ട് പെയ്ഡ് ആയിട്ട് കിട്ടി, ഞാൻ ടോട്ടൽ ചെയ്ത ടാസ്ക് എത്രയാണ്, അതുപോലെ എനിക്ക് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പൈസ എത്ര കിട്ടി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് മിസ്റ്റേക്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം 100 മോളി മിസ്റ്റേക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടാണ് എൻ്റെ ആക്യുറസി നേരെ ബ്രോൺസിലേക്ക് പോയത്. നേരത്തെ ഞാൻ പ്ലാറ്റിനം ലെവലായിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് ടാസ്കുകൾ കിട്ടുമായിരുന്നു. അതായത് ഇപ്പം ഫോട്ടോയുടെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള വേറെ ആൾക്കാർ ചെയ്ത ടാസ്കൊക്കെ നമ്മൾ അത് ശരിയാണോ എന്നൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ആ ടാസ്കിനൊക്കെ 11 രൂപ വെച്ച്, ഒരു ടാസ്കിന് 11 രൂപ വെച്ച് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആക്യുറസി കുറഞ്ഞു, ബ്രോൺസ് ആയതുകൊണ്ട് ഇപ്പോൾ ടാസ്കേ വരാറില്ല. വല്ലപ്പോഴും ഒരു ടാസ്ക് ഒക്കെ നമുക്ക് വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. അതുപോലെ നമുക്ക് 5 ടാസ്ക് ചെയ്ത് ബ്രോൺസ് ലെവലായതുകൊണ്ട് 5 ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പെൻഡിങ് പോവും. പെൻഡിങ് പോയി കഴിഞ്ഞ് പിന്നെ കുറഞ്ഞേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ വെയിറ്റ് ചെയ്ത് അതായത് റിവ്യൂവിന് പോകണമാണ്, റിവ്യൂവിന് പോയി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് ശരിയാകുമ്പം വീണ്ടും ഇപ്പം ഒരെണ്ണം ഇപ്പം ഒരെണ്ണം റിവ്യൂ ചെയ്തു, ഇപ്പം അല്ലെങ്കിൽ 2 എണ്ണം റിവ്യൂ ചെയ്തു, അങ്ങനെ റിവ്യൂ ചെയ്ത് വന്നു കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് പുതിയ ടാസ്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ടാസ്ക് എത്രയുണ്ട്, അപ്പോൾ 1000 മോളിൽ ടാസ്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് ആപ്പാട് 5 എണ്ണം ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആക്യുറസി ഒരിക്കലും കുറയ്ക്കാതിരിക്കാൻ നോക്കുക, എപ്പോഴും ആക്യുറസി നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവുക. അതുപോലെ മിസ്റ്റേക്ക് ഒക്കെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കൺഫ്യൂഷനൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കിപ്പ് അതിനകത്ത് സ്കിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ആ സ്കിപ്പ് അടിച്ചു വിട്ടാൽ മതി. അല്ലാതെ നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുക്കരുത്. കാരണം ബ്രോൺസ് ഞാനിപ്പോൾ ഒരുപാട് നാളായി ബ്രോൺസിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്, ബ്രോൺസിൽ നിന്ന് തിരിച്ചു കയറാൻ ഭയങ്കര പാടാണ്. കാരണം നമുക്ക് 5 ടാസ്ക് ഒരേ ടൈമിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ സിൽവറിലേക്ക് എത്തുവാണെങ്കിൽ നമുക്ക് 20 ടാസ്ക് ഒരേ ടൈമിൽ പെൻഡിങ് പോകും. അതിന് ഗോൾഡിൽ എത്തുവാണെങ്കിൽ 50 മോളി, അതുപോലെ പ്ലാറ്റിനത്തിൽ എത്തുവാണെങ്കിൽ 100 മോളി ടാസ്കുകൾ നമുക്ക് പെൻഡിങ്ങിന് പോകണം. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ബ്രോൺസ് ലെവലൊക്കെ നമ്മൾ ബ്രോൺസ് ലെവലിൽ നിന്ന് എത്രയും പെട്ടെന്ന് അപ്ഗ്രേഡ് ആകുന്നു, ഓരോ ലെവലിലേക്ക് അപ്ഗ്രേഡ് ആകുന്നു. സിൽവറിലേക്ക് നോക്കുക, അതിന് നേരെ സിൽവർ ആയി കഴിഞ്ഞാൽ നേരെ ഗോൾഡിലേക്ക്, പ്ലാറ്റിനത്തേക്ക്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക.